ഹായ് ഫ്രണ്ട്സ് പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് വളരെ ചെറിയൊരു വിഷയമാണ് ഞാൻ നിങ്ങളുമായിട്ട് പങ്കുവെക്കാനായിട്ട് പോകുന്നത് അത് മറ്റൊന്നുമല്ല കസ്റ്റം ഡൊമൈൻ വാങ്ങിക്കണോ വേണ്ടയോ എന്നുള്ള രീതിയിലുള്ള ചോദ്യങ്ങൾ ഒരുപാട് വരാറുണ്ട് പ്രത്യേകിച്ച് തുടക്കക്കാരാണ് ഇത്തരത്തിലുള്ളൊരു ചോദ്യം ചോദിക്കുന്നത് അതും ബ്ലോഗറിൽ ബ്ലോഗ് ചെയ്ത് തുടങ്ങുന്ന ആൾക്കാർ അവർ കുറച്ചങ്ങോട്ടാവുമ്പോഴാണ് അവർ ഈ കസ്റ്റം ഡൊമൈനെക്കുറിച്ചൊക്കെ അറിയുന്നത് അപ്പോൾ ഒരു ആശങ്ക വരാറുണ്ട് ശരിക്കും പറഞ്ഞാൽ നമ്മൾ ബ്ലോഗസ്പോട്ട് ആണല്ലോ നമ്മൾ കസ്റ്റം ഡൊമൈൻ എടുത്തെങ്കിൽ മാത്രമേ പല അഡ്വാൻറ്റേജും നമുക്ക് കിട്ടത്തുള്ളൂ നടന്ന് ഇത് പല ആൾക്കാരോട് ചോദിക്കാറുണ്ട് അവർ ചില എക്സ്പേർട്ടുകളൊക്കെ ഒരു സംശയമില്ലാതെ പറയാറുണ്ട് നിങ്ങൾ ഒരു കാരണവശാലും ബ്ലോഗ് സ്പോട്ടിൽ നിങ്ങൾ ബ്ലോഗ് ചെയ്യരുത് നിങ്ങൾ കസ്റ്റം ഡൊമൈൻ തന്നെ എടുക്കാവുമെന്ന് പല ആൾക്കാരും പറയാറുണ്ട് പക്ഷേ അത്തരത്തിലൊരു ഉത്തരമല്ല ഞാനിവിടെ പറയാനായിട്ട് പോകുന്നത് അതിന് കാരണമെന്ന് പറയുന്നത് നിങ്ങൾക്ക് എന്താണോ വേണ്ടുന്നത് അത് നിങ്ങൾ തിരഞ്ഞെടുത്താൽ മതി അതല്ലാതെ നിങ്ങൾ വെറുതെ അത് എല്ലാ ആൾക്കാർക്കും ഡൊമൈൻ വേണമെന്ന് ചിന്തിച്ചുകൊണ്ട് നിങ്ങൾ ചെയ്യേണ്ട കാര്യമില്ല അതാണ് ഞാനിവിടെ വിശദീകരിച്ച് പറയാനായിട്ട് പോകുന്നത് കുറേ അധികം ആൾക്കാർ ബ്ലോഗിംഗ് രംഗത്തേക്ക് വരുന്ന സമയത്ത് പറയുന്നത് അവർക്ക് ഈ മേഖലയെക്കുറിച്ച് ഒരു അറിവും കാണത്തില്ല അവർ ആദ്യമായിട്ടായിരിക്കും ഒരു ബ്ലോഗ് ചെയ്യാനായിട്ടൊക്കെ തുടങ്ങുന്നത് അത്തരക്കാരെ സംബന്ധിച്ചിടത്തോളം തീർച്ചയായിട്ടും ഏതെങ്കിലും ഫ്രീ പ്ലാറ്റ്ഫോം തന്നെ തുടങ്ങുന്നതായിരിക്കും നല്ലത് അതിൽ ഏറ്റവും നല്ലതെന്ന് പറയുന്ന ബ്ലോഗർ ബ്ലോഗ് സ്പോട്ട് തന്നെ വെച്ച് തന്നെ കണ്ടിന്യൂ ചെയ്യുന്നതായിരിക്കും അതുപോലെ പലപ്പോഴും കണ്ടുവരുന്ന രീതി ഉണ്ട് പല ആൾക്കാരും ബ്ലോഗിംഗ് വളരെ ആവേശത്തോടു കൂടി തുടങ്ങുകയും കുറച്ച് അങ്ങോട്ട് മുന്നോട്ട് ചെല്ലുമ്പോഴത്തേക്ക് ഇതിൻ്റെ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കിയേക്ക് ഇത് ബുദ്ധിമുട്ടാണ് അതല്ലെങ്കിൽ നമുക്ക് പറ്റുന്ന പണിയല്ല എന്ന് പറഞ്ഞ് നിർത്തി പോകുന്നത് നമ്മൾ ഒരുപാട് പേര് കണ്ടിട്ടുണ്ട് നിങ്ങൾ എൻ്റെ ചാനലിൽ തന്നെ കാണുന്ന സമയത്ത് അറിയാം ബ്ലോഗിംഗ് ആണ് ഒരു സബ്ജക്റ്റെങ്കിൽ പോലും എത്രത്തോളം വിഷയങ്ങളാണ് നമ്മൾ അതിനകത്ത് പറയുന്നത് എന്ന് വെച്ചാൽ ബ്ലോഗിങ് കേൾക്കുമ്പോൾ വളരെ എളുപ്പമായിട്ട് തോന്നാലും അതിലേക്ക് ഇറങ്ങുമ്പോഴാണ് അതിൻ്റെ മറ്റു തരത്തിലുള്ള ഡിഫിക്കൽറ്റീസ് ഒക്കെ നമുക്ക് മനസ്സിലാവുന്നത് അതുകൊണ്ട് തന്നെ അതൊക്കെ പഠിക്കാനായിട്ട് നമുക്കെന്ന് പറഞ്ഞാൽ ഏറ്റവും നല്ലത് ഒരു ഫ്രീ ആയിട്ടുള്ള പ്ലാറ്റ്ഫോമാണ് പ്രത്യേകിച്ച് ഒരു തരത്തിലുള്ള കമ്മിറ്റ്മെൻ്റുകളില്ല നമുക്കിതെല്ലാം ചെയ്ത് പഠിക്കാം നമുക്ക് എല്ലാ ടൂളുകളും ഉപയോഗിച്ച് നോക്കാം പരീക്ഷിച്ച് നോക്കാം ഇതിലൊക്കെ നമുക്ക് കോൺഫിഡൻസ് വന്നതിന് ശേഷം മതി നമുക്കിതിനെ വളരെ സീരിയസ് ആയിട്ട് എടുക്കുകയും മുന്നോട്ട് കൊണ്ടുപോകുകയും ചെയ്യുന്നത് അതല്ലെങ്കിൽ വേറൊരു എന്ന് വെച്ചാൽ നമുക്കറിയാം നമുക്ക് ഒരുപാട് ആർട്ടുകളൊക്കെ എഴുതണം ഇതെല്ലാം ആട്ടുകൾ എഴുതുന്നതിനൊപ്പം തന്നെ നമ്മൾ പല കാര്യങ്ങളും പഠിക്കുന്നു പഠിക്കുന്നതിനൊപ്പം നമ്മൾ ഈ പറയുന്ന മറ്റു കാര്യങ്ങളൊക്കെ ചെയ്ത് പ്രാക്ടീസ് ചെയ്ത് നോക്കുന്നു പക്ഷേ ഒരു പർട്ടിക്കുലർ സ്റ്റേജിൽ എത്തുമ്പോൾ നമുക്കറിയാം നമ്മൾ ഇത്രത്തോളം ആട്ടുകളായി മുപ്പത് ആട്ടുകളായി അല്ലെങ്കിൽ അമ്പത് ആട്ടുകളായി ഇനി നമുക്ക് അപ്പോഴത്തേക്ക് നമ്മൾ ബ്രാൻഡിങ്ങിനെ കുറിച്ചും എസ് സു കുറിച്ചും ഒക്കെ പഠിച്ച് കുറേയൊക്കെ മനസ്സിലാക്കിയിരിക്കും ആ സമയത്ത് കൃത്യമായിട്ട് നിങ്ങൾക്ക് ഈ പറയുന്ന കസ്റ്റം ഡൊമെനിലേക്ക് മാറാനായിട്ട് പറ്റും കാര്യം കസ്റ്റം ഡൊമൈനിലേക്ക് മാറിയതിനു ശേഷം കൃത്യമായിട്ട് ഇതെല്ലാം കൂടെ നമ്മൾ വളർത്തി നമ്മൾ നല്ല രീതിയിൽ ഒരു പ്രൊഫഷണൽ ബ്ലോഗർ എന്നുള്ള രീതിയിൽ തന്നെ നമ്മൾ മാറുന്നതായിരിക്കും അതോടൊപ്പം തന്നെ ഞാൻ വേറൊരു കാര്യം അവിടെ പറയാം ചില ആൾക്കാരുണ്ട് ബ്ലോഗിങ്ങിനെ കുറിച്ചൊക്കെ അവർക്ക് നേരത്തെ കുറച്ച് കാര്യങ്ങളൊക്കെ അറിയാം അതല്ല അവർ കുറച്ച് ഈ പറയുന്ന ഏതെങ്കിലും രീതിയിലുള്ള മാധ്യമത്തിലൊക്കെ വർക്ക് ചെയ്തിട്ടുള്ളവരാണ് അവരെന്ന് പറയുന്നത് കൃത്യമായിട്ടൊരു ബ്രാൻഡ് ബിൽഡ് ചെയ്ത് ഏതെങ്കിലും രീതിയിൽ ഇതിൽ നിന്ന് എയ്ൺ ചെയ്യാനായിട്ട് ഫോക്കസ് ചെയ്തു തന്നെയാണ് വരുന്നതെങ്കിൽ തീർച്ചയായിട്ടും അത്തരക്കാർ ഒരു ഡൊമെയിൻ വാങ്ങിക്കുക തന്നെ വേണം ആദ്യം തന്നെ കഴിഞ്ഞ രണ്ടാമത് നമ്മൾ ബ്രാൻഡ് ചെയ്ത് കൊണ്ടുവരിക എന്നൊക്കെ പറയുന്നത് വളരെ ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമാണ് അവർക്ക് ഈ എഴുത്തിൻ്റെ കാര്യത്തിൽ അത്യാവശ്യം നല്ല ബേസ് ഉണ്ട് അവർ മറ്റൊന്നുമല്ല ആഗ്രഹിക്കുന്നത് ഇത് വളർത്താനായിട്ട് അവർക്ക് അറിയാം അവർക്കൊരു കോൺഫിഡൻസ് ഉണ്ട് ഇത്തരം കാര്യങ്ങളൊക്കെ വരുമ്പോൾ തീർച്ചയായിട്ടും നമുക്കൊരു കസ്റ്റം ഡൊമെയിൻ ആവശ്യമായിട്ട് വരും ഇതോടൊപ്പം തന്നെ ചേർന്ന് വരുന്ന ഒരു സംശയമാണ് ശരിക്കും പറഞ്ഞാൽ ഈ കസ്റ്റം ഡൊമെയിനിലല്ലാതെ തന്നെ നമുക്ക് ബ്ലോക്ക് സ്പോട്ടിൽ ഇട്ടു കഴിഞ്ഞാൽ വിജയിക്കാൻ പറ്റുമോ അതായത് ബ്ലോക്ക് സ്പോട്ടിലാണ് നമ്മൾ കണ്ടിന്യൂ ചെയ്യുന്നത് അത്തരത്തിലുള്ള ആരെങ്കിലും ഒക്കെ വിജയിച്ചിട്ടുണ്ടോ എന്നൊരു സംശയം പലപ്പോഴും ഉന്നയിക്കാറുണ്ട് തീർച്ചയായിട്ടും നമുക്ക് ബ്ലോക്ക് ണെങ്കിൽ തന്നെയും അതിൽ നിന്ന് നല്ലപോലെ ഏൺ ചെയ്യാനായിട്ട് പറ്റും അതങ്ങനെ പറയാൻ കാരണം എന്ന് പറഞ്ഞാൽ എനിക്ക് തന്നെ അറിയാം പത്തും പതിനഞ്ചും വർഷം പഴക്കമുള്ള ബ്ലോഗുകളുണ്ട് അത് പലപ്പോഴും ബ്ലോഗ് സ്പോട്ടിലാണ് കണ്ടിന്യൂ ചെയ്യുന്നത് അവർ അതിൽ നിന്ന് നല്ല രീതിയിൽ ഏൺ ചെയ്യുന്ന ഒരുപാട് ബ്ലോഗുകളെ നമുക്കറിയാം പക്ഷേ പക്ഷെ ആകെയുള്ള ഒരു വ്യത്യാസം എന്ന് പറയുന്നത് ഏതെങ്കിലും ഒരു ചെറിയ കമ്മ്യൂണിറ്റിയെ കൃത്യമായിട്ട് ലക്ഷ്യം വെച്ചുള്ളതായിരിക്കും ഇത്തരത്തിലുള്ള ബ്ലോഗുകൾ അവിടെ അതിൻ്റെ ബ്രാൻഡിംഗ് സൈഡോ അതല്ലെങ്കിൽ അവരുടെ യു ആർ എൽ ഏതാണെന്നോ അവരുടെ ഡൊമൈൻ ഏതാണെന്നോ ഇതൊന്നും ആ കാണുന്ന ആൾക്കാർക്ക് ബാധകമല്ല അവർക്കെന്ന് പറയുന്നത് ഏതെങ്കിലും തരത്തിലുള്ള ഇൻഫർമേഷൻ കിട്ടാൻ വേണ്ടിയായിരിക്കും അവർ അത്തരത്തിലുള്ള വെബ്സൈറ്റുകൾ അല്ലെങ്കിൽ ബ്ലോഗിലേക്ക് പോകുന്നത് അവർ അതിന് മറ്റ് കാര്യങ്ങളൊന്നും അവർ ശ്രദ്ധിക്കുന്നില്ല അവർക്ക് വേണ്ടുന്ന ഏതെങ്കിലും ഒരു ന്യൂസ് അതിൽ മറ്റേതെങ്കിലും ഇൻഫർമേഷൻ അവിടുന്ന് കിട്ടും എന്നാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അവരവിടെ പോകുന്നതായിരിക്കും പ്രത്യേകിച്ച് നമുക്കറിയാം എംപ്ലോയീസുമായിട്ട് ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ അവരുടെ യൂണിയൻ പ്രവർത്തനമായിട്ട് ബന്ധപ്പെട്ടുള്ള ബ്ലോഗുകളുണ്ട് അതുപോലെ ന്യൂസുകളുണ്ട് ബാങ്കിൻ്റെത് അതല്ലെങ്കിൽ പോസ്റ്റൽ അല്ലെങ്കിൽ ഇത്തരം കാര്യങ്ങളൊക്കെ ഒരു സമയത്ത് അല്ലെങ്കിൽ ഗവൺമെന്റ് എംപ്ലോയിസിന്റെ ന്യൂസുകൾ ഇത്തരം കാര്യങ്ങളൊക്കെ പലപ്പോഴും ഒരു ചെറിയ കമ്മ്യൂണിറ്റിയെ മാത്രമാണ് അത് ലക്ഷ്യം വെക്കുന്നത് അത് മറ്റു തലങ്ങളിൽ നിന്ന് കോപ്പി ചെയ്തൊക്കെ കൊണ്ടുവരുന്ന ആങ്ങിപ്പോലും അവർക്ക് ഈ ഒരു സ്ഥലത്ത് കഴിഞ്ഞാൽ ഇതെല്ലാം കൂടി ഒരുമിച്ച് കിട്ടുമെന്നൊരു തോന്നലുണ്ട് അതല്ലെങ്കിൽ ചില ജോബ് വെബ്സൈറ്റുകളുണ്ട് കൃത്യമായിട്ട് ഏതെങ്കിലും ഒരു ഏജൻസി വർക്ക് ചെയ്യുന്ന ആൾക്കാർ അവർക്കറിയാം വിദേശ രാജ്യങ്ങളിലേക്ക് വേണ്ടുന്ന ജോബ് വേക്കൻസ് ഒക്കെ കൃത്യമായിട്ട് കൊടുക്കുകയൊക്കെ ചെയ്യുന്ന സൈറ്റ് ഉണ്ട് അതെന്ന് പറയുന്നത് കൃത്യമായിട്ട് ബ്ലോക്ക് സ്പോട്ടിൽ ആയിരിക്കും അവർ കണ്ടിന്യൂ ചെയ്തത് അത് മറ്റു കാര്യങ്ങളൊന്നും അവർക്ക് ബാധകമല്ല അതിന് കാരണം ഈ വരുന്ന വ്യക്തിക്ക് എന്ന് പറയുന്ന ഇൻഫർമേഷനാണ് വേണ്ടത് അതവിടെ കൃത്യമായിട്ട് ായിട്ട് കിട്ടും അത് മറ്റ് കാര്യങ്ങളൊന്നും അവർ നോക്കുന്നില്ല ഇത്തരം സൈറ്റുകളൊക്കെ തീർച്ചയായിട്ടും നമുക്ക് വിജയിപ്പിച്ചെടുക്കാനായിട്ട് പറ്റും അതുപോലെ കുട്ടികൾക്ക് വേണ്ടി ചെയ്യുന്ന വെബ്സൈറ്റുകളൊക്കെ ഉണ്ട് അവരുടെ കഥകൾ അല്ലെങ്കിൽ കവിതകളൊക്കെ പ്രൊമോട്ട് ചെയ്യാനായിട്ട് അധ്യാപകരൊക്കെ തുടങ്ങുന്ന വെബ്സൈറ്റുകളുണ്ട് ഇതെന്ന് പറയുന്നത് പുറത്തുനിന്ന് ഒരുപാട് ആൾക്കാരൊന്നും വന്ന് വായിക്കും എന്ന് പ്രതീക്ഷയിലല്ല അവർ തുടങ്ങുന്നത് അവരെ പ്രൊമോട്ട് ചെയ്യാനായിട്ട് അല്ലെങ്കിൽ അവരുടെ കണ്ടന്റ് പബ്ലിഷ് ചെയ്യാനായിട്ട് ആ ഒരു ചെറിയ കമ്മ്യൂണിറ്റിയിൽ ഇത് വളർത്തിയെടുക്കുക ഇത്തരം കാര്യങ്ങളിലൊക്കെ നല്ല രീതിയിൽ വിജയിച്ചു പോകുന്ന ഒരുപാട് ബ്ലോഗുകളുണ്ട് അത് ബ്ലോഗ് സ്പോട്ടിൽ തന്നെയാണ് അത് ബ്ലോഗ് സ്പോട്ട് ആയതുകൊണ്ട് തന്നെ വളരത്തില്ല എന്ന് നിങ്ങൾ വിചാരിക്കരുത് ആ ഒരു കമ്മ്യൂണിറ്റിയിൽ ടത്തോളം കാലം ആ ഒരു ഇത്തരത്തിലുള്ള ബ്ലോഗുകൾ നിലനിൽക്കുന്നതായിട്ടാണ് നമ്മൾ കണ്ടുവരുന്നത് പിന്നെ മോണിറ്റൈസേഷൻ സൈഡിലേക്ക് വരുന്ന സമയത്ത് ആർട്സെൻസ് കിട്ടുമോ എന്നുള്ളൊരു ചോദ്യമാണ് പല ആൾക്കാരും ചോദിക്കുന്നത് ഒരുപാട് തവണ ഞാനത് പറഞ്ഞിട്ടുള്ള കാര്യമാണ് ശരിക്കും പറഞ്ഞാൽ ബ്ലോഗ് സ്പോട്ടിലാണ് നിങ്ങൾ നിൽക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് ആർട്സെൻസ് കിട്ടും കസ്റ്റം ഡൊമൈൻ ആണെങ്കിലും ആർട്സെൻസ് കിട്ടും ഈ പറയുന്ന ബ്ലോക്ക് സ്പോട്ടിലാണ് നിങ്ങൾ നിൽക്കുന്നതെങ്കിൽ തീർച്ചയായിട്ടും അതിൻ്റെ ഏണിംഗ് ടാബ് വഴി വേണം നിങ്ങൾ അപ്ലൈ ചെയ്യാനായിട്ട് ഇനി അതല്ല നമുക്ക് ഒരു കസ്റ്റം ഡൊമൈൻ ആണെന്നുണ്ടെങ്കിൽ നമുക്കറിയാം ആർട്സെൻസ് ഫോർ കണ്ടെന്നുള്ളതിന് വേണ്ടി നമ്മൾ ആർട്സെൻസ് അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്ത് അതിലേക്ക് നമ്മുടെ സൈറ്റ് ആഡ് ചെയ്തിട്ടാണ് റിവ്യൂവിന് കൊടുക്കുന്നത് ഇത് ഒരു കാരണവശാലും ബ്ലോക്ക് സ്പോട്ട് ആയതുകൊണ്ട് നിങ്ങൾക്ക് ആർട്ട് സെൻസ് കിട്ടാൻ താമസിക്കും അല്ലെങ്കിൽ കസ്റ്റം ഡൊമെയിൻ എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആർട് സെൻസ് കിട്ടാനുള്ള ചാൻസ് കൂടുതലാണ് ഇതൊക്കെ പല ആൾക്കാരും പറയുന്നുണ്ട് ഒരു കാരണവശാലും അങ്ങനെ ഒരു സംഭവം ഇല്ല തീർച്ചയായിട്ടും ആ കണ്ടന്റ് നോക്കിയതിന് ശേഷം തന്നെയാണ് അവർ കൊടുക്കുന്നത് ഗൂഗിൾ സെർച്ചുമായിട്ട് ബന്ധപ്പെട്ടും സംശയം വരാറുണ്ട് അതായത് നമ്മൾ ബ്ലോക്ക് സ്പോട്ടിലാണ് നമ്മൾ ഉപയോഗിക്കുന്നതെങ്കിൽ അതിൻ്റെ സെർച്ച് റിസൾട്ടിലൊന്നും വരത്തില്ല എന്ന് പല ആൾക്കാരും പറഞ്ഞ് വരുത്തുന്ന കണ്ടിട്ടുണ്ട് അത്തരത്തിലൊന്നുമില്ല തീർച്ചയായിട്ടും നമ്മൾ ആ ഒരു ഏതെങ്കിലും ഒരു പ്രത്യേക കമ്മ്യൂണിറ്റിയെ മാത്രമാണ് ഫോക്കസ് ചെയ്യുന്നത് ഏതെങ്കിലും ഒരു ന്യൂസ് ബേസ്ഡായിട്ട് മാത്രമാണ് ചെയ്യുന്നതെങ്കിൽ പോലും കൃത്യമായിട്ട് നമ്മൾ സെസിഫിക്കായിട്ട് ആ വിഷയം നമ്മൾ സെർച്ച് ചെയ്യുന്ന സമയത്ത് ബ്ലോക്ക് ആണെങ്കിലും കൃത്യമായിട്ട് സെർച്ചിൽ വരുന്നുണ്ട് ഒരുപാട് സൈറ്റുകൾ അത്തരത്തിൽ വരുന്നുണ്ട് പ്രത്യേകിച്ച് എംപ്ലോയി ന്യൂസുമായിട്ട് ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളൊക്കെ അതിനകത്ത് കയറി വരുന്നുണ്ട് ഇത്തരം കാര്യങ്ങളോട് പരിഗണിച്ച് വേണം നിങ്ങൾ ഒരു തീരുമാനം എടുക്കാനായിട്ട് നേരത്തെ ഞാൻ സൂചിപ്പിച്ചിട്ടുണ്ടായിരുന്നു ബ്രാൻഡ് ബിൽഡിങ്ങുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന സമയത്ത് പലപ്പോഴും നമുക്ക് കസ്റ്റം ഡൊമെയിൻ തന്നെയാണ് വളരെ പ്രധാനം അവിടെ നമുക്ക് ബ്ലോക്ക് സ്പോട്ടിലേക്ക് ക്രിയേറ്റ് ചെയ്യുക എന്ന് പറയുന്നത് അത്ര ഗുണകരമായ കാര്യമല്ല ഏതെങ്കിലും ഒരു രീതിയിലുള്ള പ്രോഡക്റ്റ് അതല്ലെങ്കിൽ ഏതെങ്കിലും രീതിയിലുള്ള സ്ഥാപനം അത് കൃത്യമായിട്ട് ബ്രാൻഡ് ചെയ്ത് നമ്മൾ ഡിജിറ്റലി ബ്രാൻഡ് ചെയ്ത് കൊണ്ടുവരാനാണ് ആഗ്രഹിക്കുന്നതെങ്കിൽ തുടക്കം തൊട്ട് തന്നെ നമ്മളൊരു ഡൊമൈൻ പർച്ചേസ് ചെയ്യുന്ന തന്നെയായിരിക്കും നല്ലത് കാര്യം നമുക്ക് വീണ്ടും അത് റീബ്രാൻഡ് ചെയ്യേണ്ടി വരും അല്ലാന്നുണ്ടെങ്കിൽ അതുമാത്രമല്ല അതിൻ്റെ ഒരു വിശ്വാസ്യത അത് എത്രമാത്രം സീരിയസ് ആയിട്ടാണ് അവർ എടുക്കുന്നത് ഇത്തരം കാര്യങ്ങളൊക്കെ വരുന്ന സമയത്ത് ഒരു കസ്റ്റം ഡൊമെയിൻ ആണെങ്കിൽ മാത്രമേ നമുക്ക് നമുക്കതിൻ്റെ ഒരു അതോറിറ്റി നമുക്ക് കിട്ടുകയുള്ളൂ അല്ലെങ്കിൽ നമുക്ക് വിശ്വാസം കിട്ടുകയുള്ളൂ അതല്ല അവിടെ നമ്മളൊരു ഫ്രീ ആയിട്ടുള്ള ഒരു പ്ലാറ്റ്ഫോമിൽ ഫ്രീ ആയിട്ടുള്ള ടെംപ്ലറ്റിൽ അല്ലെങ്കിൽ ഫ്രീ ആയിട്ടുള്ള ഒരു ഡൊമൈൻ ഒക്കെ ഉപയോഗിച്ച് ചെയ്യുന്ന സമയത്ത് ഇത് അത്രമാത്രം സീരിയസ് ആയിട്ടല്ല അവർ എടുക്കുന്നത് എന്നുള്ളൊരു തോന്നൽ ഈ പറയുന്ന വായനക്കാരനോ അല്ലെങ്കിൽ ഈ പറയുന്ന പർച്ചേസ് ചെയ്യാൻ വരുന്ന ഒരാക്കോ ഇത്തരം കാര്യങ്ങൾക്കൊക്കെ നമുക്ക് തോന്നി അതുകൊണ്ട് ആ ഒരു വിഷയം നിങ്ങൾ ശ്രദ്ധിക്കണം പിന്നെ ഈ ഫ്രീ ഡൊമെയിനും കസ്റ്റം ഡൊമെയിനും തമ്മിലുള്ള ഒരു പ്രധാനപ്പെട്ട വ്യത്യാസം എന്ന് പറയുന്നത് നമുക്ക് കസ്റ്റം ആണെന്നുണ്ടെങ്കിൽ നമുക്ക് ഏത് സമയത്തും ഏത് പ്ലാറ്റ്ഫോമിലേക്കും ഈസി ആയിട്ട് കൊണ്ടുപോകാനായിട്ട് പറ്റും അതിന് കാരണം നമ്മൾ ബ്ലോഗറിലാണ് നിൽക്കുന്നതെന്നുണ്ടെങ്കിൽ നമുക്ക് ബ്ലോഗർ പോസ്റ്റുകളെല്ലാം കൂടെ എടുത്തിട്ട് എക്സ്പോർട്ട് ചെയ്ത് കൃത്യമായിട്ട് വേഡ്പ്രസിലേക്ക് പോണെങ്കിൽ ഇമ്പോർട്ട് ചെയ്ത് നമുക്ക് ഉപയോഗിക്കാനായിട്ട് പറ്റും പിന്നീട് എസ് യു കുറച്ച് പ്രശ്നങ്ങളൊക്കെ വരുമെങ്കിൽ പിന്നീട് അത് പതുക്ക പതുക്കെ നമുക്ക് പരിഹരിച്ചെടുക്കാൻ പറ്റുന്നേ ഉള്ളൂ പക്ഷേ നമ്മുടെ കയ്യിലാണ് ആ ഡൊമൈൻ ഇരിക്കുന്നത് അതുകൊണ്ട് തന്നെ ഇത് പലതരത്തിലുള്ള പ്ലാറ്റ്ഫോമുകളിൽ നമുക്ക് മാറി മാറി ഉപയോഗിക്കാനായിട്ട് പറ്റും ഇനി നമ്മൾ പാസ്പോർട്ടാണ് കണ്ടിന്യൂ ചെയ്യുന്നതെങ്കിൽ നമ്മൾ ബ്ലോഗറിൽ തന്നെ നിൽക്കേണ്ടതായിട്ട് വരും കാര്യം വേറെ ഒരു പ്ലാറ്റ്ഫോമിലേക്ക് നമുക്ക് കുറച്ചുകൂടി വിപുലമാക്കി മാറ്റണമെന്ന് നമ്മൾ ആഗ്രഹിക്കുകയാണെങ്കിൽ അത് പറ്റത്തില്ല അത് നമുക്ക് ഒരു പോർട്ടബിലിറ്റി വേണമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് കസ്റ്റം ഡൊമെയിൻ ആയിട്ട് ആവശ്യമാണ് ഇനി നിങ്ങൾ കസ്റ്റം ഡൊമെയിൻ എടുക്കാനായിട്ട് തീരുമാനിച്ചെന്ന് വിചാരിക്കുക കസ്റ്റം ഡൊമൈൻ എടുക്കാനായിട്ട് തീരുമാനിച്ചെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അറിഞ്ഞിരിക്കേണ്ട കുറേ കാര്യങ്ങളുണ്ട് ഞാൻ അതുമായിട്ട് ബന്ധപ്പെട്ട് വിശദീകരിച്ചൊരു വീഡിയോ ചെയ്തിട്ടുള്ളത് കൊണ്ട് തന്നെ അത് ഞാനിവിടെ പറയുന്നില്ല അത് ബ്ലോഗറിൽ നിന്ന് കസ്റ്റം ഡൊമെയിനിലേക്ക് മാറുന്നതാണെങ്കിലും ഈ ഡൊമെയിൻ തന്നെ മറ്റൊരു ഡൊമൈൻ വാങ്ങി നമ്മൾ ഉപയോഗിക്കുകയാണെങ്കിൽ പോലും ശ്രദ്ധിക്കേണ്ട കുറേ കാര്യങ്ങളുണ്ട് അതായത് നമ്മൾ ഈ പറയുന്നത് സെർച്ച് കൺസോളിൽ എന്തൊക്കെ കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത് മറ്റു കാര്യങ്ങൾ എന്തൊക്കെയാണ് ശ്രദ്ധിക്കേണ്ടത് ഇതിനെക്കുറിച്ചാണ് ഞാൻ വിശദീകരിച്ച് ആ വീഡിയോയിൽ പറയുന്നത് അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം തീർച്ചയായിട്ടും നിങ്ങൾ ഈ വീഡിയോ കണ്ടതിന് ശേഷം അതുകൂടെ കാണുക ഇനി ബ്ലോഗ് സ്പോട്ട് വേണോ കസ്റ്റം വേണോ എന്നുള്ള ചോദ്യം ചോദിക്കത്തില്ലെന്ന് ഞാൻ വിചാരിക്കുന്നു അപ്പോൾ ഈ ബ്ലോഗിനുമായിട്ട് ബന്ധപ്പെട്ടുള്ള കൂടുതൽ വീഡിയോസുമായിട്ട് ഞാൻ വീണ്ടും വരുന്നുണ്ട് അപ്പോൾ എല്ലാ വീഡിയോകളും കാണുക അടുത്ത വീഡിയോ ആയിട്ട് ഞാൻ വരുന്നത് വരെ ബൈ